കളറ് ഓറഞ്ച് ചെയ്തിട്ട് ഓറഞ്ച് അങ്ങനെ എണ്ണൊക്കെ അടിച്ച് വരണ്ടേ. ഹായ് ഓൾ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു കസ്റ്റമർ, അതായത് കസ്റ്റമർ വണ്ടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നത്, മെസ്സേജ് അയച്ചിട്ട് സിവിക്കാണ് വണ്ടി എന്ന് പറഞ്ഞാൽ സിവിക്ക് എടുത്തിരുന്നു, സിവിക്ക് കയ്യിൽ സ്റ്റോക്ക് ഒരു വണ്ടി ഉണ്ട്, അത് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഇത് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് അവന് ദുബായിലായിരുന്നു, ദുബായിൽ വന്നപ്പോൾ എന്നോട് വന്ന് അന്ന് പിക്ക് ചെയ്ത് അന്ന് വണ്ടി അവിടെ വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അന്ന് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ് നമുക്ക് ഈ ഫ്രീ ആയി ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നാട്ടിലെത്തി അവനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ അവിടുന്ന് പോകുന്നേക്കണ്. ഇപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വിളിച്ചേക്കണം, ഇങ്ങോട്ട് പോരെ, ബാക്കി കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2007 മോഡൽ സിവിക്ക് കേട്ടോ, അവൻ്റെ സിവിക്ക്. അപ്പം ഇത് സിവിക്ക് എന്താണ്, സിവിക്ക് ഒരുപാട് വർക്കിന് വരുന്നുണ്ട്, സിവിക്ക് മാത്രം വർക്കിന് എടുക്കുള്ളൂ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സിവിക്ക് മാത്രമൊന്നല്ല, പക്ഷേ ആൾക്കാർ സിവിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ നിർത്തില്ല, അതൊരു കാര്യം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, നൈസ് വീഡിയോ ആണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കുറച്ച് മുന്നത്തെ വീഡിയോ കേട്ടോ, അധികം ഇമ്പ്രൂവും കാര്യങ്ങളൊന്നുമല്ല, കുറേ പഴയ മുന്നേ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് സമയത്തുള്ള വീഡിയോ ആണ്. അത് ജസ്റ്റ് ഇപ്പോൾ ഇടുന്നതെന്ന് മാത്രമേ എൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിരിക്കുന്നത്, അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ കാണാം. ഓക്കെ, പിന്നെ കണ്ണൂരിൽ നിന്ന് വരികയാണ്, സ്ഥലം പറയാൻ മറന്നു, അപ്പോൾ നോട്ട് ചെയ്യുക. അവിടുന്ന് വേണ്ടിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് ആൾക്കാർ കസ്റ്റമർ വരുന്നത്, അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. വീഡിയോ നൈസായിട്ട് കാണണം. ഓക്കെ, അതുകൊണ്ടിങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ രണ്ട് വരാച്ചിട്ട് പുള്ളിക്കാരൻ ഏകദേശം എന്താ എത്തി, ആളിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. 4-3 ആളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതാണ് വണ്ടി, അതുകൊണ്ടാ സിൽക്കേരി എടുത്ത് 2007 മോഡൽ വണ്ടി. ഇവിടെ ബാക്ക് കിട്ടോ, ഇങ്ങനെ റിവേഴ്സ് ഇട്ടോ, ഇവിടെ ഇടയ്ക്കോ. നമ്മളെ മലപ്പുറത്ത് നിന്ന് പോയ വണ്ടി തന്നെ കേട്ടോ, കണ്ണൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും മലപ്പുറത്ത് നിന്ന് എടുത്ത വണ്ടി തന്നെ. ഒരു പോര് പോരെ അതന്നെ ബാക്ക് ബാക്ക് ഐറ്റായിട്ട് നിൽക്കണേ. വണ്ടി കുറച്ചുകൂടി വൃത്തി ഉണ്ടായിരുന്നല്ലോ, ഇത്ര ഓടിയില്ല വണ്ടി എടുത്തിട്ട്, മീറ്ററൊക്കെ പോയാ. ഒരു കണ്ണൂര് പോയി പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മളെ ഇതാണ് കേട്ടോ വണ്ടിൻ്റെ ഓണറ്, ഷാഫി കണ്ണൂര്, ഷാഫി കൊല്ലല്ല. അപ്പോൾ പുള്ളിക്കാരൻ ഏകദേശം അതെപ്പോൾ എത്തി, ഏകദേശം 165 കിലോമീറ്റർ ഓടിയിട്ട് ഇപ്പം രാവിലെ ഇറങ്ങിയതാണ്, പിന്നെ തിരൂരൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി, പിന്നെ ഞാനും ഫ്രീ ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം പോസ്റ്റായി. അപ്പോൾ വണ്ടി ഇതവിടെ എത്തിക്കണേ, വൈറ്റ് സിവിക്ക് KL 10 AC 7771 കണ്ണൂരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് തന്നെയാണ് വണ്ടി പോയിക്കണത്. അപ്പോൾ വണ്ടി ചെയ്യാൻ വേണ്ടി ഇനി വണ്ടീനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്തൊക്കെ ചോദിക്കാം, എന്തൊക്കെയാണ് വേണ്ടത് കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് സംസാരിക്കാം. പറയും ഷാഫി പറയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവിടെ വന്നതല്ലേ കണ്ണൂരിൽ നിന്ന് 165 കിലോമീറ്റർ ഓടിയിട്ട്. വണ്ടി നമുക്ക് ഫുള്ള് മാറ്റിയെടുക്കാം, ഫുള്ള് അല്ലേ. ഏകദേശം എങ്ങനത്തെ സ്പെക്കാണ് എങ്ങനെ ഉദ്ദേശിക്കണേ? ഈ കളറ് ഓറഞ്ച് ചെയ്തിട്ട്. ഓറഞ്ചോ? വേറെ കളറ് അറി, വേറെ കളർ അറി, ഓറഞ്ച് ഒന്നും അടിച്ചു തരില്ല. ഓറഞ്ച് വേറെ കളറ്, ചോപ്പ മഞ്ഞ നീര ആ ബ്ലൂ ആക്കി തരാം. അപ്പോ ഓറഞ്ച് ഇനിയില്ല, പെയിന്റ് ഇല്ല എന്ന് പറഞ്ഞു. നമ്മളെ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ചിൽ വണ്ടി വരില്ല, ബ്ലൂവിൽ ചെയ്യാം, ബ്ലൂ നമുക്ക് ഡാർക്ക് ബ്ലൂ തന്നെ ചെയ്യാം. ഫുള്ള് കസ്റ്റമറെ ഇതാണ് ഞാൻ ഫുള്ള് വിട്ടുതരിക. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കണം, വീൽ എനിക്ക് എങ്ങനത്തെ മോഡൽ വേണം, കോൺകേവ് ടൈപ്പ് ഉണ്ട്, ജയ കൂടിയ വീലുണ്ട്, ജയ കുറഞ്ഞ വീലുണ്ട്. ജയ കുറഞ്ഞ പുതിയ പുറത്തേക്ക് ചാടൂല,
ഈ പുറത്തു കൂടുതൽ ഇങ്ങനെ ചാടി വരില്ല. ആ നമ്മള് ജയ കുറഞ്ഞ വെച്ചിട്ടാണ് വീലുള്ളിൽ പോവാ. അത് വീലിന്റെ ജയ കൂടുമ്പോ അപ്പൊ വലിയ വീലിടൂലേ, വലിയ വീലിടുമ്പോഴാണ് നമ്മള് ഈ വീലാർച്ച് വരിക. ഈ വീലാർച്ച നമ്മൾ ഇതാക്കുക. മറ്റേ ഇനിയിപ്പോ നമ്മൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഇതാവും, വണ്ടി തട്ടും, ലോഡ് ആകുമ്പോ വണ്ടി തട്ടും കംപ്ലീറ്റ്. ആ ഞാൻ കുറച്ച് കൂട്ടിയതാണ്. അത് ചെയ്യുമ്പോ ജയ കൂട്ടി വിടാ, അങ്ങനെയാണെങ്കിൽ തമ്പം തട്ടൂല. ആ അല്ല ഇതിപ്പോ നമ്മള് പേരിന് മാറ്റിയില്ലേ, പണ്ട് പേരല്ലേ വണ്ടി. ഓക്കെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ സിവിക്കിന്റെ ഇന്റീരിയർ കംപ്ലീറ്റ് വരുന്നത്. ഏകദേശം ഈ ഒരു സെറ്റിലപ്പിലാണ്. അപ്പൊ നമ്മൾ ഏകദേശം സ്റ്റീരിയൊക്കെ ഫുള്ള് മാറും. സ്റ്റീരിയൊക്കെ ആൻഡ്രോയിഡ് സ്റ്റീരിയൊക്കെയാണ് കംപ്ലീറ്റ് മാറാൻ പോവാ. സ്റ്റെയറിംഗിൽ പിന്നെ വലിയ ചേഞ്ചസ് വരുന്നില്ല. ഏകദേശം പെയിന്റഡ് സ്റ്റെയറിംഗ് ആണ്, വേണമെങ്കിൽ സ്റ്റെയറിംഗ് സ്റ്റിച്ച് ഉൾപ്പെടുത്താം. അപ്പൊ ഇന്റീരിയറിൽ വലിയ മാറ്റം കാര്യങ്ങളൊന്നും നമ്മളിതിൽ ഫുള്ള് ആഡ് ചെയ്യുന്നില്ല. ഇന്റീരിയർ ഓൾമോസ്റ്റ് ചിലപ്പോൾ പെയിന്റിങ്ങാ അല്ലെങ്കിൽ കാർബൺ ഫൈബറിന്റെ മെറ്റീരിയൽ വെച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അല്ല ജാഫിയ കാർബൺ ഫൈബറിന്റെ ഡിപ്പിംഗ് കംപ്ലീറ്റ് വരുന്നുണ്ട്. അതായത് രണ്ടുണ്ട്, നമുക്ക് മിക്സ് ആക്കി ചെയ്യാം. ഇപ്പൊ എ സി വെന്റിന്റെ അവിടെ ആണെന്നുണ്ടെ എ സി വെന്റിന്റെ അവിടെ മാത്രം നമ്മൾ ചെയ്യും. ഈ ഒരു ഇതൊക്കെ ഓരോരോ പീസാണ്, ഈ ഓരോ പാനൽ ഓരോരോ പീസായിട്ടാണ്. അപ്പോൾ ഫുള്ള് നമ്മൾ പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ധീമ ഇട്ടിട്ടില്ല ചെയ്യാം. നമ്മൾ ഫുള്ള് ധീമ അയച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് പെയിന്റ് ആണ്, മാറ്റ് പെയിന്റ്. പിന്നെ കാർബൺ ഫൈബർ മാനക്കാരനല്ല അവിടെ, ഇങ്ങനെ ഓരോരോ സ്റ്റിച്ച് പോലെ ഇങ്ങനെ വരും. ഇതൊക്കെ ഫുള്ള് പെയിന്റിങ്ങിൽ പോകുന്നതാണ്. ഈ ഡാഷ്ബോർഡിന്റെ അടിയിലത്തെ കംപ്ലീറ്റ് സെറ്റപ്പ് ഫുള്ള് ഇതൊക്കെ ഫുള്ള് വരും. അതേപോലെ ഡോർ പാഡ് ഉണ്ടാ, ഡോർ പാഡ് ഫുള്ള് വരും. ഇതിൽ നമ്മൾ സ്റ്റെയറിംഗ് സ്റ്റിച്ച്, ഇത് സ്റ്റിച്ചിൽ വരും. സ്റ്റെയറിംഗ് സ്റ്റിച്ച് കൊടുക്കണമായി തന്നെ ഡോർ പാഡ് സ്റ്റിച്ച് ഉണ്ട്, അതിൽ ഫുള്ള് വരും. അതൊക്കെ ഫുള്ള് ബ്ലാക്ക് ആവും. എനിക്ക് പറഞ്ഞ ഗിയർ നോബ് ഇല്ലേ ക്ലോത്ത്, ഈ ക്ലോത്താണ് ഞാൻ എന്റെ വണ്ടിമേൽ നിർത്തി ഒഴിവാക്കി. എന്റെ വണ്ടിമേൽ ഇല്ലല്ലോ, എന്നിട്ട് ഉള്ളിൽ ലൈറ്റ് കൊടുത്ത്, എന്നിട്ട് എല്ലാരും ചോദിച്ചു പുതിയ ഗിയർ എവിടുന്നാണ്, ഈ ഗിയർ എവിടുന്ന കിട്ടാന്നൊക്കെ. ഞാൻ പറഞ്ഞ ഗിയർ അല്ല, കവർ എടുത്ത് ഒഴിവാക്കിയാണ്. ഇതൊക്കെ സ്റ്റിച്ചിൽ പോണാണ്, ഇതൊക്കെ ബ്ലാക്കിൽ ചെയ്യുക കംപ്ലീറ്റ്. എങ്ങനെ എന്ത് പൈസ എന്തെങ്കിലും എങ്ങനെ? ഈ സിവിക്കിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, സിവിക്ക് എന്ന് വെച്ചാല് സെഡാനിലെ ഒരു ലക്ഷറി സെറ്റപ്പ് ഉള്ള ഒരു ഏകദേശമുള്ള വണ്ടിയാണ് സിവിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും സിവിക്കിനോടുള്ള ക്രേസ് എന്ന് വെച്ചാൽ വണ്ടിൻ്റെ ഷേപ്പാണ്. അത് ഏകദേശം 30 കൊല്ലത്തിൻ്റെ കൂടുതൽ ഡിസൈൻ ചെയ്ത് വെച്ചെന്ന് പറയില്ല. നമ്മൾ 30 കൊല്ലം മുന്നിൽ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ സിവിക്ക് ആ ഒരു പ്രത്യേകത ഈ വണ്ടിൻ്റെ ഷേപ്പിൽ സിവിക്കിന് നല്ല കൊടുത്തിരിക്കണം. അതാണ് വണ്ടി കാണാൻ ഭയങ്കര ക്യൂട്ട്നെസ്, അതും പിന്നെ ആ സ്പോർട്ടി ഫീല്, അതാണ് സിവിക്കിനോട് ആൾക്കാർക്ക് കംപ്ലീറ്റ് ഒരു വണ്ടി ചെയ്യാനുള്ളൊരു ക്രേസ്. ഇതിപ്പോൾ വർക്ക് എടുക്കാൻ മാത്രമാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്ത് വണ്ടി എടുത്തിട്ട് കൊടുന്നത്. അവർക്ക് വർക്ക് എടുത്താൽ മാത്രം മതി, കാരണം അവർക്ക് റഫ്യൂസിങ്ങിന് വേറെ വണ്ടി ഉണ്ട്. അപ്പോൾ വർക്ക് എടുക്കാൻ വേണ്ടി മാത്രമേ വണ്ടി എടുത്തു. ഓൾമോസ്റ്റ് ഫുൾ വർക്കാണ് ഏകദേശം വണ്ടി പറഞ്ഞത്. എൻ്റെ ഓൾമോസ്റ്റ് അവർ ഫുൾ വർക്ക് ചെയ്യുക, കളർ മാറ്റി ചേഞ്ച് ചെയ്യുക, വീല് ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ കംപ്ലീറ്റ് ഇതാണ് അവർ പറഞ്ഞത്. കാരണം ഇത്രയും ലോങ് കണ്ണൂരിൽ നിന്ന് മലപ്പുറം വരെ അവിടെ എത്തി, മലപ്പുറം ഏകദേശം ഇത്ര കിലോമീറ്റർ താണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നെ വണ്ടി കൊടുന്നതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് ഭയങ്കര ലൈക്കായി. കാരണം ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും പുള്ളിക്കാരൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അവർ മെസ്സേജ് ചെയ്ത് ഞാൻ സീൻ ചെയ്തിട്ടില്ല, അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടി. അങ്ങനെ ആണ് സംഭവങ്ങൾ, ആൾക്കാർ വണ്ടി എടുത്തത്. ഏകദേശം 2 സംതിങ്ങിനാണ് വണ്ടി എടുത്തത്, 2,10,000 രൂപ ആ ബഡ്ജറ്റിനാണ് പുള്ളിക്കാരൻ വണ്ടി ഇറക്കിയത്. ഇതിന് ഈ കളർ കംപ്ലീറ്റ് മാറും, കംപ്ലീറ്റ് ചേഞ്ചസ് വരുത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടീൻ്റെ സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ചെറിയ വീഡിയോ ആട്ടോ, ഓവറായിട്ട് എണ്ണൊക്കെ അടിച്ച് വരണ്ടേ. കണ്ണൂരിൽ എണ്ണ അടിക്കാവുന്നല്ലേ. എന്താണ് മറ്റേ വീലാങ്കിൽ എനിക്ക് ഇതും കിട്ടൂലും കൂടുതൽ അടിക്കണേ. മാറ്റി തരാൻ കുറച്ച് ഇതുണ്ട്. ഓക്കെ
അണ്ണന്റെ ഞാൻ പറഞ്ഞില്ലേ ഷാർട്ടോ ഇത് അണ്ണന്റെ ഞാൻ പറഞ്ഞില്ലേ അണ്ണന്റെ കംപ്ലൈന്റ് തന്നെ നാളെ ഒരു തിരിച്ചോ ഇത് ഞാനും എല്ലാം റോട്ട് പന്തിട്ടാണെന്നുണ്ടെങ്കിലേ അതെ നമ്മളിവിടെ ഏകദേശം റെയിൽവേ സ്റ്റേഷനില് പോയിട്ട് വിടാൻ വേണ്ടി പോകട്ടോ. അപ്പോ അവര് കണ്ണൂർ തന്നുകൊണ്ട് അവർക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായത് റെയിൽവേയില് ട്രെയിനിന് ഡയറക്റ്റ് അവര് പോവാണ്. അപ്പൊ അവരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാണ്. പിന്നെ കമ്പനിക്കാര് ഫ്രണ്ട്സ് കണ്ണൂര് ടീം എല്ലാരും കണ്ണൂരല്ലേ. നമ്മുടെ സൈഡ് ആക്കി കുറച്ച് മുന്നേ സൈഡ് ആക്കോ അണ്ട് കുള്ളു കേറ്റിക്കോ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമ്മള് അവരെല്ലാരും ഒന്ന് പോവാട്ടോ വണ്ടി തന്നിട്ട് പോവാണ്. പറയാ ഞാൻ നോക്കിയിട്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് തരണ്ടേ. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഫുള്ള് സെറ്റാക്കിയിട്ട് നമ്മൾ കംപ്ലീറ്റ് വിളിക്കും. അപ്പോൾ വണ്ടി എന്തായാലും നമ്മൾ ഉഷാറാക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. കംപ്ലീറ്റ് വണ്ടീൻ്റെ അപ്ഡേഷൻസ് മൊത്തം ഡീഡ് ചെയ്യുന്നതാണ്. ഞാൻ മാക്സിമം അപ്ഡേറ്റ് തരാം. അവന് പോയിട്ടോ അവന് വണ്ടി തന്ന് അവര് കണ്ണൂർക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പോയി. നമ്മളിപ്പോ ഇനി വണ്ടി നേരെ ഗാരേജിൽ കൊണ്ടുപോകും. ഓക്കെ